നമ്മൾ കേട്ടുപഴകിയ പഴങ്കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായിരുന്നു യക്ഷികൾ കല്യങ്കാട്ട് നീലിയടക്കം നിരവധി യക്ഷികളെക്കുറിച്ചുള്ള കഥകൾ പലപ്പോഴായി നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളവരാണ് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ സൃഷ്ടിച്ച മലമ്പുഴ യക്ഷിയുടെ ശില്പം ഏറെ പ്രശസ്തമാണ് യക്ഷിയുടെ നഗ്നരൂപം ഏറെ വിവാദമുണ്ടാക്കിയെങ്കിലും ഈ പ്രതിമ തന്നെയാണ് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ യക്ഷി രൂപത്തിന് ഒരു മാറ്റം കൊണ്ടുവന്നത് പലപ്പോഴും യക്ഷികളെ രക്തദാഹികളായിട്ടാണ് പല കഥകളിലും ചിത്രീകരിക്കുന്നത് എന്നാൽ ഭാരതത്തിലെ ആരാധനാ മൂർത്തികളിലൊന്നാണ് യക്ഷി പല ക്ഷേത്രങ്ങളിലും യക്ഷി പ്രതിഷ്ഠ കാണാം ആദി ദ്രാവിഡ ഗോത്രക്കാരുടെ മാതൃദൈവ സങ്കല്പമാണ് യക്ഷി എന്നാണ് പല ചരിത്രകാരന്മാരും വാദിക്കുന്നത് ഹൈന്ദവ വിശ്വാസമനുസരിച്ചുള്ള ഉപദേവതകൾ ഒരു വിഭാഗമായ യക്ഷന്മാരുടെ സ്ത്രീരൂപമായും യക്ഷികളെ കണക്കാക്കുന്നുണ്ട് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നവരുടെ രക്ഷകരായിട്ടാണ് യക്ഷന്മാരെ കാണുന്നത് അങ്ങനെയാണ് യക്ഷന്മാർക്ക് ആ പേര് ലഭിക്കുന്നത് വൈശ്രവണൻ എന്ന കുബേരനാണ് യക്ഷന്മാരുടെ രാജാവ് സമ്പത്തിനെ വ്യാപിപ്പിക്കുന്നവൻ എന്നാണ് കുബേരൻ എന്ന വാക്കിന്റെ അർത്ഥം യക്ഷന്റെ സ്ത്രീരൂപമായ യക്ഷിയെ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയായും പണ്ടുകാലത്ത് പരിഗണിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു മന്ത്രമഹാർണവം എന്ന ഗ്രന്ഥത്തിൽ മുപ്പത്താറ് യക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട് മന്ത്രവാദത്തിനുള്ള ഉപാസനാ മൂർത്തിയായും യക്ഷികളെ കണക്കാക്കുന്നുണ്ട് ജൈന മതത്തിലാണ് യക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് തീർത്ഥങ്കരന്മാരുടെ രക്ഷാദേവതകളായിട്ടാണ് ജൈന മതക്കാർ യക്ഷികളെ കണക്കാക്കിയിരുന്നത് എന്നാൽ പിന്നീട് യക്ഷികൾക്ക് അത്ഭുത സിദ്ധികളുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യക്ഷികളെ പൂജിക്കുവാൻ ആരംഭിച്ചു എട്ടാം നൂറ്റാണ്ട് മുതൽക്കാണ് ജൈനമതക്കാർ പൂജ ആരംഭിച്ചത് ജൈനമതം കേരളത്തിൽ ശക്തി പ്രാപിച്ച സമയത്താണ് കേരളത്തിൽ യക്ഷി ആരാധന വ്യാപിച്ചത് കേരളത്തിൽ നിരവധി യക്ഷി അമ്പലങ്ങൾ കാണാം കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ യക്ഷി അമ്പലം പ്രശസ്തമാണ് ക്ഷേത്രത്തിന്റെ കൈസ്ഥാനികളായ കീഴ്ചിറയ്ക്കൽ ഇല്ലം വകയായിരുന്നു യക്ഷിയമ്പലം ഇല്ലത്തെ പടിഞ്ഞാറ് തളത്തിൽ മനോമയ രൂപത്തിലാണ് ആദ്യം പ്രതിഷ്ഠിച്ചത് പിൽക്കാലത്ത് ഇത് സ്ഥിതി ചെയ്യുന്ന രണ്ടു സെന്റ് ഭൂമിയടക്കം അവർ കവിയൂർ ക്ഷേത്രത്തിന് കൈമാറുകയായിരുന്നു പത്തനംതിട്ട കെടുംതറയിലെ ഒരു ഇല്ലത്ത് നിന്ന് കീഴ്ചിറയ്ക്കൽ മൂസത് വേളി കഴിച്ചു കൊണ്ടുവന്ന അന്തർജനത്തിന്റെ കുടയിലാണ് ഈ യക്ഷി കവിയൂരിലെത്തിയതെന്നാണ് ഐതിഹ്യം മഹായക്ഷി എന്ന പേരിൽ ഈ ദേവതയെ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ കൂട്ടത്തിൽ പുതുക്കിയ പതിവനുസരിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിവസേന ഉച്ചപൂജയ്ക്ക് നാഴിയരി നെയദ്യത്തിന് പടിത്തരവും വക കൊള്ളിച്ചിരുന്നു ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഇരുനാഴിയരി നെയദ്യവും ചാർത്തുവാൻ വസ്ത്രവും വ്യവസ്ഥ ചെയ്തിരുന്നു പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിൽ ഇടതുകൈയിൽ കണ്ണാടി പിടിച്ച് വലതുകൈ കൊണ്ട് നെറ്റിമേൽ പൊട്ടുതൊടുന്ന രൂപത്തിൽ വെള്ളവസ്ത്രധാരിണിയായിട്ടാണ് യക്ഷിയെ സങ്കല്പിച്ചിട്ടുള്ളത്